ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ നമ്മുടെ എക്സാം ഏകദേശം എടുത്തു കഴിഞ്ഞു. SSLC പ്ലസ് വൺ ആൻഡ് പ്ലസ് ടു എക്സാമുകളെല്ലാം ഏകദേശം എടുത്തു കഴിഞ്ഞു. എല്ലാവരും വെൽ പ്രിപ്പയർഡ് ആയിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സാധാരണ SSLC ആൻഡ് പ്ലസ് വൺ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് അപ്രിസിയേഷൻ. SSLCയിലും വരും, അതേപോലെ തന്നെ പ്ലസ് വണ്ണിലും വരും. ആദ്യം നമുക്ക് എന്താണ് അപ്രിസിയേഷൻ എന്ന് നോക്കാം. അതായത് അപ്രിസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയത്തിനെ പറ്റിയിട്ട് എന്ത് ചെയ്യുക, ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതുന്നതിനെയാണ് ഇംഗ്ലീഷിൽ അപ്രിസിയേഷൻ എന്ന് പറയുക. അപ്പോൾ സാധാരണ പ്ലസ് SSLC, അതായത് പത്താം ക്ലാസ്, സാധാരണ നമ്മൾ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അപ്രിസിയേഷൻ വരാറുള്ളത്. എന്നാൽ പ്ലസ് വണ്ണിനെ സംബന്ധിച്ചോളം ഔട്ട് ഓഫ് ടെക്സ്റ്റ് ബുക്ക്, അതായത് നമുക്ക് പരിചയമില്ലാത്ത ഒരു പോയത്തിനെ പറ്റിയിട്ടാണ് നമുക്ക് സാധാരണ എന്ത് വരാറുള്ളത്, അപ്രിസിയേഷൻ വരാറുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, അത്യാവശ്യം നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാം. സാധാരണ ഈ ഒരു ക്വസ്റ്റ്യൻ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് പ്ലസ് വണ്ണിൽ വരാറുള്ളത്. പിന്നെ SSLCയിൽ ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വരാറുള്ളത്. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്രിസിയേഷൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാത്തിനും എഴുതാൻ പറ്റിയ ഒരു സിമ്പിൾ ഫോർമാറ്റാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നന്നായിട്ട് ബൈ ഹാർട്ട് ചെയ്യണം. ബൈ ഹാർട്ട് ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ എഴുതി പഠിക്കുക തന്നെ വേണം. കാരണം എഴുതി പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് എക്സാം ഹോളിൽ നമുക്ക് പരീക്ഷ പേപ്പർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പെട്ടെന്ന് എഴുതി വെക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. ക്ലിയർ ആയോ? അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്രിസിയേഷൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാത്തിനും എഴുതാൻ പറ്റിയ ആൻസർ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ലിസൺ ഹിയർ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഈ അപ്രിസിയേഷൻ എഴുതുമ്പോൾ മെയിനായിട്ട് നമുക്കൊരു 3 പാരഗ്രാഫാണ് വേണ്ടത്. ഫസ്റ്റ് പാരഗ്രാഫ് നമ്മൾ എന്ത് ചെയ്യുക, ആ റൈറ്ററെ പറ്റിയിട്ട് എഴുതുക. സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ പോയത്തെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഫൈനൽ പാരഗ്രാഫിൽ അതിൻ്റെ ഒരു കൺക്ലൂഷൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ജസ്റ്റ് ഒരു ഫസ്റ്റ് പാരഗ്രാഫായി ഇൻട്രൊഡക്ഷനിലേക്ക് പോയി നോക്കാം. ദ പോയം നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ടാവും, ഞാൻ എന്ത് ഡോട്ട് ഇട്ട് വെച്ചിട്ടുണ്ടാവും. ആ ഡോട്ട് നിങ്ങൾ അതേപോലെ എഴുതല്ല വേണ്ടത്, നിങ്ങൾ ആ പോയത്തിൻ്റെ പേരാണ് എഴുതേണ്ടത്. ഓക്കെ, പിന്നെ പെന്നഡ് ബൈ എന്ന് പറഞ്ഞാൽ ആ പോയം എഴുതിയത് ആരാണ്, ഫേമസ് റൈറ്റർ, ഒരു ഫേമസ് ആയ റൈറ്ററാണ്. അതിനുശേഷം പിന്നെ അതിനുശേഷം ഡോട്ട് ഇട്ടുണ്ടാവും, അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ റൈറ്ററെ പേരാണ് നിങ്ങൾ എഴുതേണ്ടത്. ക്ലിയറായോ? പിന്നെ ഹു ഈസ് എ പോയറ്റ് ആൻഡ് നോവലിസ്റ്റ്, ഈ ഫേമസ് ആയ റൈറ്റർ ആരാണ്, ഹു ഈസ് എ പോയറ്റ് ആൻഡ് നോവലിസ്റ്റ്. അദ്ദേഹം പോയറ്റും ആണ് അതേപോലെ തന്നെ നോവലിസ്റ്റും ആണ്. ദെൻ ദ പോയറ്റ് ഹാഡ് റിട്ടൺ, ഈ പോയറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു, എ ലോട്ട് ഓഫ് ബുക്സ്, ധാരാളം ബുക്സ്. സോ അതുകൊണ്ട് ബിക്കെയിം മോർ ഫേമസ് എമംഗ് ദ റൈറ്റേഴ്സ്. നമ്മുടെ ഈ ഒരു പോയം എഴുതിയ റൈറ്റർ എന്ത് ചെയ്തു, റൈറ്ററുകളുടെ ഇടയിൽ, അതായത് മറ്റു എഴുത്തുകാരന്മാരുടെ ഇടയിൽ എന്തായി, കൂടുതൽ ഫേമസായി. ദെൻ ദ പോയറ്റ് ഷെയേഴ്സ് ആൻ ഇമ്പോർട്ടൻ്റ് തീം ത്രൂ ഔട്ട് ദിസ് പോം, അതായത് ഈ പോയറ്റ് എന്ത് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു എന്ത്, ആൻ ഇമ്പോർട്ടൻ്റ് തീം, ഒരു പ്രധാനപ്പെട്ട ആശയം, ത്രൂ ഔട്ട് ദിസ് പോം, ഈ ഒരു പോയത്തിലൂടെ ഒരു പ്രധാനപ്പെട്ട ആശയമാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ക്ലിയറായോ? അപ്പോൾ ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് രണ്ട് ഭാഗത്ത് മാറ്റണം. ഒന്ന് പോയത്തിൻ്റെ പേര്, ഫസ്റ്റ് പോയത്തിൻ്റെ പേര് നിങ്ങൾ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടാവും, ആ പോയത്തിൻ്റെ പേര് അവിടെ നിങ്ങൾ ആഡ് ചെയ്യുക. പിന്നെ അതിന് ശേഷം പോയ എഴുതിയ ആളെ പേര് അവിടെ ഉണ്ടാവും, അതും നിങ്ങൾ എന്ത് ചെയ്യുക, ആ റൈറ്റർ എന്നുള്ള ഡോട്ട് ഉണ്ട് അവിടെ നിങ്ങൾ ആഡ് ചെയ്യുക. ക്ലിയറായോ? അപ്പോൾ രണ്ട് ഭാഗം മാത്രം മാറ്റി ചേഞ്ച് ചെയ്താൽ മതി, ബാക്കി ഒരു മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഇതേപോലെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കണം. അതാ ഇതെങ്ങനെയാണ് ഫസ്റ്റ് പാരഗ്രാഫ്. ഇനി എങ്ങനെയാണ് സെക്കൻഡ് പാരഗ്രാഫ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക, നമ്മൾ പഠിച്ചു സെക്കൻഡ് പാരഗ്രാഫിൽ ആ പോയതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നതും പഠിച്ചു. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് സെക്കൻഡ് പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുക. ദ പോയറ്റ് വാണ്ട്സ് ടു സേ ത്രൂ ദിസ് പോയം, ഈ പോയറ്റ് എന്ത് ചെയ്യുന്നു, ഈ പോയത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുക, ഒരു കോമഡ. പിന്നെ അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ആ പോയതിനെ പറ്റി എന്തൊക്കെയാണ്, നമുക്ക് ആ പോയതിനെ പറ്റി അറിയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, സെൻട്രലിലെ പാരഗ്രാഫിൽ എഴുതണം. സെൻട്രൽ പാരഗ്രാഫ് ഒരിക്കലും ബ്ലാങ്ക് ആക്കി വിടരുത്, ഞാനിവിടെ ബ്ലാങ്ക് ആക്കി വിട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങളൊരിക്കലും സെൻട്രൽ പാരഗ്രാഫ് എന്താ വരുത്, ബ്ലാങ്ക് ആക്കി വിടരുത്. ക്ലിയറായോ? അപ്പോൾ എങ്ങനെയാണ് സെക്കൻഡ് പാരഗ്രാഫ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക. ദ പോയറ്റ് wants to say through this poem,
എന്ത് ഈ പോയിന്റ് ഈ ഒരു പോയത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, പോയതിനെ പറ്റി നമുക്ക് എന്താണോ മനസ്സിലായത് അത് എഴുതുക. അപ്പോൾ പല കുട്ടികളും ഡൗട്ട് ചോദിക്കും, സാർ എനിക്കത് വായിച്ചിട്ട് ഒന്നും മനസ്സിലായില്ല, ഞാനപ്പോൾ എന്താ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഒരു ഐഡിയ ഒരു പേടിയും മേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ പോയിന്റ് ആ പോയ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ പാരഗ്രാഫ് ആക്കിയിട്ട് തന്നെ എഴുതിയാൽ മതി. ക്ലിയർ ആയോ? നല്ല ഹാൻഡ് റൈറ്റിങ്ങോടുകൂടി എഴുതി വെക്കുക കേട്ടോ. അപ്പോൾ ടെൻഷൻ അടിക്കണമാണ്, നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? അപ്പോൾ നിങ്ങൾക്ക് രണ്ട് പാരഗ്രാഫ് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. ഫസ്റ്റ് പാരഗ്രാഫ് രണ്ട് ഭാഗം മാറ്റണം, ആ ഭാഗം വളരെ നിങ്ങൾ ശ്രദ്ധാപൂർവ്വം എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ക്ലിയറായോ? പിന്നെ സെക്കൻഡ് പാരഗ്രാഫ് എന്നാണ് ആ പോയതിനെ പറ്റിയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക, ദ പോയറ്റ് വാണ്ട്സ് ടു സേ ത്രൂ ദിസ് പോം. അത് കഴിഞ്ഞിട്ട് ശേഷം എന്ത് ചെയ്യുക, ആ പോയതിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ ഫൈനൽ പാരഗ്രാഫിൽ ഇൻ ദിസ് പോം, ഈ പോയത്തിൽ ദ പോയറ്റ് ഹാസ് യൂസ് സിമ്പിൾ ലാംഗ്വേജ്. ഈ പോയത്തിൽ പോയറ്റ് എന്ത് സിമ്പിളായ ലാംഗ്വേജാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഫൈനൽ പാരഗ്രാഫാണ്, അതിൻ്റെ ഒരു കൺക്ലൂഷനാണ് കേട്ടോ. എങ്ങനത്തെ ലാംഗ്വേജാണ്, വിച്ച് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ഈസിലി, ആ ലാംഗ്വേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് നമുക്ക് ഈസി ആയതുകൊണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ക്യാച്ച് ചെയ്യാൻ പറ്റും. ദെൻ ദ പോയറ്റ് ഹാസ് യൂസ് സം ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്, ഈ പോയറ്റിൽ എന്ത് പോയറ്റ് എന്ത് കുറച്ച് ഫിഗർ ഓഫ് സ്പീച്ച് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലെ റൈം സ്കീം അറിയുന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യാം, റൈം സ്കീമൊക്കെ എഴുതാം കേട്ടോ. പിന്നെ ദ പോയം സോ മീനിങ് ഫുൾ, ഈ പോയം എന്താണ് വളരെയധികം മീനിങ് ഫുള്ളായ അർത്ഥമുള്ള ഒരു പോയമാണ്. ഐ റിയലി എൻജോയ്ഡ് ദ ഫസ്റ്റ് സ്റ്റാൻസ ഓഫ് ദ പോയം, ഞാൻ എന്ത് ചെയ്തു, ഈ പോയത്തിൻ്റെ ഫസ്റ്റ് സ്റ്റാൻസ നന്നായിട്ട് എന്ത് ചെയ്തു, എൻജോയ് ചെയ്തു. ആൻഡ് ലവ് ഇറ്റ്, ഞാൻ എന്ത് ചെയ്യുന്നു, ഈ പോയത്തെ വളരെയധികം സ്നേഹിക്കുന്നു. ക്ലിയറായോ? ലവ് ഇറ്റ്, ഞാൻ ഈ പോയത്തെ എന്ത് ചെയ്യുന്നു, വളരെയധികം സ്നേഹിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ലാസ്റ്റ് പാരഗ്രാഫ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് പാരഗ്രാഫിൽ എന്ത് ചെയ്യേണ്ട, നമ്മൾ ഒരു മാറ്റവും വരുത്തേണ്ട ആവശ്യമല്ല. നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ നമ്മൾ എന്ത് ചെയ്താൽ മതി, എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പ്രതീക്ഷിച്ച മാർക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് തയ്യാറാക്കേണ്ടത്, അല്ലെങ്കിൽ എന്ത് എഴുതേണ്ടത്, നമ്മൾ അപ്രിസിയേഷൻ എഴുതേണ്ടത്, നന്നായിട്ട് പഠിക്കുന്നത് ഇത് ഇതേപോലെ പഠിക്കണം. ക്ലിയർ ആയോ? അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ രണ്ട് മാറ്റങ്ങളാണ്, ഒന്ന് റൈറ്ററുടെ പേര് മാറ്റുക, അതേപോലെ തന്നെ പോയത്തിൻ്റെ പേര്, പോയത്തിൻ്റെ പേരാണ് ആദ്യം കേട്ടോ, പിന്നെ അതിന് ശേഷം റൈറ്ററുടെ പേരും, പിന്നെ അവിടെ ഒന്നും മാറ്റേണ്ട. പിന്നെ സെക്കൻഡ് പാരഗ്രാഫിൽ ദ പോയിറ്റ് വാണ്ട്സ് സ്റ്റേ ത്രൂ ദിസ് പോം, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ആ ബ്ലാങ്ക് ആക്കിയിട്ടോ ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പോയത്തെ പറ്റി നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ ഫൈനൽ പാരഗ്രാഫിൽ അതങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഇനി എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതൊക്കെ കമൻറ്റ് ബോക്സിൽ വരാം. അപ്പോൾ ഇത് പത്താം ക്ലാസ്സിലേക്കും അതേപോലെ തന്നെ പ്ലസ് വണ്ണിലേക്ക് യൂസ്ഫുൾ ആയൊരു വീഡിയോ ആണ്. ഏകദേശം പ്ലസ് വണ്ണും പ്ലസ് ടു ഞാൻ ഏകദേശം വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പത്താം ക്ലാസ്സിലെ ഇംഗ്ലീഷിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ നമ്മുടെ പ്ലസ് പത്താം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഹയസ്റ്റ് മാർക്കിൻ്റെ ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ഫോർമാറ്റ് ഞാൻ ഏകദേശം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫോർമാറ്റാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്, നന്നായിട്ട് പഠിക്കുക. വെറും പിന്നെ ഫോർമാറ്റ് മാത്രം എഴുതി വെക്കരുത്, ഫോർമാറ്റ് അതിൽ പ്രധാനപ്പെട്ട ഘടകമാണ്. അതോടുകൂടി അതിൻ്റെ ആൻസറും കൂടെ നമ്മൾ കംപ്ലീറ്റ് ആക്കി എഴുതി കഴിഞ്ഞാൽ നമുക്ക് നേരെ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി എന്തെങ്കിലും എന്ത് ചെയ്യുക ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.